ഇത്രയും നേരം നമ്മുടെ പാട്ടൊക്കെ അല്ലേ, നിങ്ങളുടെ ഒക്കെ പാട്ടായിരുന്നല്ലോ. അതെന്താ അതെന്താ പോരായിരുന്നു അപ്പോ? ഞങ്ങള് സൂപ്പറായിരുന്നു. അങ്ങനെ എടുത്തു പറയണോ? സൂപ്പറായിരുന്നു, നമ്മളെല്ലാരും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. അപ്പോ ഇനി നമ്മൾ പുറത്തുനിന്ന് ഒരാളെ പാട്ട് പാടാനായിട്ട് കൊണ്ടുവരാൻ പോവാണ്. നമ്മളിപ്പോ ഒരു പാട്ട് ഒരാളുടെ പാടി അല്ലെങ്കിൽ ഒരാളെ അനുകരിച്ചു ഇതൊക്കെ ചെയ്യുമ്പോൾ അതേ പാർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോ ഇപ്പൊ പാടാൻ പോകുന്ന ആള് എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ട് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡിയിൽ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആള് പാടി എ.ആർ. റഹ്മാൻ സാറിന് ഇഷ്ടപ്പെട്ട് ആളത് ഷെയർ ചെയ്തു. സാർ ഷെയർ ചെയ്യുകയും ചെയ്തു, സാറിന്റെ കൂടെ ഒരു പാട്ട് പാടാൻ ആൾക്ക് അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ അവസരം കിട്ടിയ ആളാണ് ഇപ്പൊ നമ്മുടെ കൂടെ പാടാനായിട്ട് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നിഖിൽ പ്രഭ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. യെസ്, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയർമാൻ സാറിന്റെ കൂടെ ഒക്കെ പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത്. അപ്പോ അവരോട് എന്താണ് ഇപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് തറവാട്ടിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷം വളരെ സന്തോഷമായിരുന്നു. ഞാൻ കോമഡി ഉത്സവത്തിൽ വരുന്നത് ഒരു ആഗ്രഹമായിട്ടായിരുന്നു. കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തിയ സമൂഹത്തിന് മുന്നിൽ ഒറ്റ ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ എ ആർ റഹ്മാൻ സാറിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു എൻ്റെ ദുഃഖങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റിയൊരു ഫ്ലോർ ആയിരുന്നു ഇവിടെ കോമഡി ഉത്സവം. ആ വീഡിയോ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വിളിച്ച് അദ്ദേഹത്തിന് അത് നേരിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോയിൽ 10,000-35,000 പേരുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പാടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ചേച്ചി, റഹ്മാൻ സാറിന് അത്രയ്ക്കും വലിയ ആരാധകനാണോ? അദ്ദേഹത്തിന് എന്നേക്കാൾ വലിയൊരു ആരാധകൻ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അത് ശരി. പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ അല്ല. ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ  10-23 സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് മറ്റ് ടെക്നിക്കാലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോഗ്രാമിംഗ് അറിയണം, അറേഞ്ച്മെന്റ്സ് അറിയണം, നല്ല സൗണ്ടിങ്ങിനെ കുറിച്ച് ധാരണകൾ വേണം. ഇതൊന്നും ഞാൻ എവിടെ നിന്നും പഠിച്ചിട്ടില്ല. പഠിച്ചത് ഒരേ ഒരു ആളിൽ നിന്നാണ്, എ ആർ റഹ്മാൻ സാറിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് മാത്രം പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ മിനിറ്റ്, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പം ഒരു പാട്ടിന് വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ്. ഒരു റിക്വസ്റ്റ് ആണ്, പെരിയോനെ എന്ന് പറഞ്ഞുള്ള ഏറ്റവും പുതിയ പാട്ടുണ്ടോ സാറിന്റെ? അതൊരു കുറച്ച് നിന്ന് പാടാൻ പറ്റുമോ നമുക്ക് വേണ്ടിട്ട്? അയ്യോ, ഞാൻ ഇതുപോലെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ജോണറിലുള്ള പാട്ടല്ല, കാരണം അത് നന്നായിട്ട് ആ പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഒരു 4 പാടി നോക്കാം. മതി മതി, ഒന്ന് ട്രൈ. റഹ്മാൻ സാറിന്റെ പോർഷൻസ് ഹൈ ആയതുകൊണ്ട് ആ പോർഷൻസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി ശരി. ഒൻപതാം വാർഷിക നിറവിൽ